ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു ജസ്റ്റ് 2 മിനിറ്റ്സ് എക്സൽ ടിപ്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമുക്ക് എങ്ങനെ ഒരു ഫിൽറ്റർ ഡാറ്റ സബ് ടോട്ടൽ സബ്സെറ്റായി കാണാനുള്ളത്. ഫോർ എക്സാമ്പിൾ, ചെറിയ ഡാറ്റാബേസ് ആണുള്ളത്, സെയിൽസ് സോൺ ആൻഡ് സെയിൽസ് ഫിഗേഴ്സ്. ഞാൻ അതിൻ്റെ ടോട്ടൽ കാണാം. അവിടെ ടോട്ടൽ സിക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്, 4751, റൈറ്റ്. ഇതിൻ്റെ സബ് ടോട്ടൽ എനിക്ക് കാണണം. ഫോർ എക്സാമ്പിൾ, ഞാൻ സ്പെഷ്യൽ ക്രൈറ്റീരിയ വെക്കാണ്, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്തു, എനിക്ക് ഈസ്റ്റും നോർത്തും മാത്രം മതി. അപ്പം ആദ്യ ഫിഗേഴ്സ് മാത്രം മതി. ഓക്കെ, ഞാൻ പ്രസ് ചെയ്യുന്നു, പക്ഷേ ഇവിടെ 4751 ആണ്, മാറുന്നില്ല. എനിക്കിത് വേണ്ടത് ഇതിൻ്റെ ടോട്ടലാണ്, അതായത് 2464 ആണ് കിട്ടുന്നത്, പക്ഷേ 4751. അതെങ്ങനെ കാണുന്നുള്ള ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇവിടെ സബ് ടോട്ടൽ ടൈപ്പ് ചെയ്യുന്നു, എനിക്കിവിടെയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്, ഇസിക്കൽ ടു സബ് ടോട്ടൽ. ഡബ് പ്രസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം, ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ടാവാം. അതിന്നും നമുക്ക് വേണ്ടതിൻ്റെ സമ്മാണ്, സം റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ 9 ആണ്. ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ 9 ഇവിടെ അപ്പിയർ ചെയ്ത് കാണാം. കോമ റെഫറൻസ് കോളം, അല്ലെങ്കിൽ റെഫറൻസ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ കോളം സെലക്ട് ചെയ്യണം, കാരണം ഈ ഒരു ഡാറ്റ നമുക്ക് പിക്ക് ചെയ്യേണ്ട ഈ ടോട്ടലിൻ്റെ. കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇത് അൺഫിൽട്ടർ ചെയ്തിട്ട് കംപ്ലീറ്റ് ടോട്ടൽ ഫിഗേഴ്സ് ഇവിടെ കാണിച്ചു. ഞാൻ സ്പെഷ്യൽ ക്രൈറ്റീരിയ വെക്കാണ്, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്യുന്നു, ഈസ്റ്റും വെസ്റ്റും മാത്രം മതി. ഓക്കെ പ്രസ് ചെയ്യുന്നു, ടോട്ടൽ അവിടെ തന്നെ സ്റ്റേബിളായി കിടക്കുന്നത്, പക്ഷേ സബ് ടോട്ടൽ ഇവിടെ മാറി ഇതിനനുസരിച്ചിട്ട്. ക്ലിയർ? ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ച് സബ് ടോട്ടലിൻ്റെ സമ്മാണ്, നമുക്ക് എങ്ങനെയാണ് കൗണ്ടും ആവറേജ് ഉള്ളത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ഷീറ്റ് 2 പോയി, സെയിം ഡാറ്റാബേസ്, ഞാൻ ടോട്ടൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സം ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്, സബ് ടോട്ടൽ സമ്മ അടിക്കുന്ന സബ് ടോട്ടൽ പ്രസ് ചെയ്യുന്നു, നമ്പർ 9, നേരത്തെ അതേപോലെ തന്നെ സെയിം ഫംഗ്ഷൻ, കോമ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു, ക്ലോസ് ദി ബ്രാക്കറ്റ്. സബ് ടോട്ടൽ കൗണ്ട് സെയിം വേ, സബ് ടോട്ടൽ ടൈപ്പ് ചെയ്യുന്നു, ഓപ്പൺ ബ്രാക്കറ്റ്സ്, ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസിൽ കൗണ്ട് കാണാം, നമ്പർ 2, കോമ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഉള്ളത് കൗണ്ട് 7 ആണ്, അതിവിടെ അപ്പിയർ ചെയ്യും, കാരണം അത് അൺഫിൽട്ടർ ചെയ്യാത്തതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ അപ്പിയർ ചെയ്തു. നെക്സ്റ്റ് ആണ് ആവറേജ്, സബ് ടോട്ടൽ ഓപ്പൺ ബ്രാക്കറ്റ് നമ്പർ 1 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡബിൾ ക്ലിക്ക് ചെയ്തു, കോമ ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ക്ലോസ് ദി ബ്രാക്കറ്റ്. റൈറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രൈറ്റീരിയ വെക്കാണ്, ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്തു, ഫിൽട്ടർ ചെയ്യുന്നു, നോർത്തും സൗത്തും ആ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സി ടോട്ടൽ അങ്ങനെ തന്നെ ഉണ്ട്, സബ് ടോട്ടൽ മാറി. 1966 സെലക്ട് ചെയ്യുന്നു, ഇവിടെ കണ്ടത് സമ്മ 1966, സബ് ടോട്ടൽ കൗണ്ട് നമ്പർ 3, സബ് ടോട്ടൽ ആവറേജ് 655 സെലക്ട് ചെയ്ത് ഇവിടെ കാണാം, 655. റൈറ്റ്, അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.